പണ്ട് പിലാത്രേ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന് ബലൂണിൽ കയറി പറന്നു കിടക്കാൻ ഒരു ആഗ്രഹം. 1783 അത്തരത്തിലൊരു ബലൂൺ ഉണ്ടാക്കി. ആദ്യത്തെ യാത്രക്കാർ പട്ടിയും പൂച്ചയും ഒക്കെ ആയിരുന്നു. അതിന് എയറോസ്റ്റാറ്റ് എന്ന ഒരു പേരും പുള്ളിയിട്ടു. അവിടെ തൊട്ട് ഇവിടം വരെ ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ വളരെ വലുതായിരുന്നു. ഇപ്പോൾ ടൂറിസം എന്നുള്ളതിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഹോട്ട് ബലൂണുകൾ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹോട്ട് ബലൂൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ടൂറിസത്തിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ ഇവിടെ എവിടെയാണ് ഈ ഹോട്ട് ബലൂണിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നത്. കേരളത്തിൽ ആകപ്പാടെ ഒരെണ്ണേ ഉള്ളൂ, അത് ഞങ്ങൾ വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ഹോട്ട് ബലൂൺ ഉയർത്തുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് A to Z കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കാണും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നാട്ടിലൊരു ഹോട്ട് ബലൂൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചുതരും ചെയ്യും. കാണാം. It was thrilling. It was first time for me and my wife. Very nice. It's the first time I'm enjoying this balloon ride. It's very nice. The whole Munna we can see from up, it's a very 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 good experience. നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഞങ്ങൾ അവരുടെ സ്പോട്ടിൽ ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. മനു എൻ്റെ അടുത്ത് ഈ ബലൂൺ വീർപ്പിക്കുന്ന സ്റ്റേജ് എത്തിയപ്പോൾ മനു എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴല്ല, വൈകിട്ടാണ് കാണാൻ ഭംഗിയെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അതെല്ലാം നിർത്തിച്ചു. നമ്മളിനി വൈകിട്ടാണ് ഇത് വീർപ്പിച്ച് കാണാൻ പോകുന്നത് അല്ലേ? അതെ അതെ. നമ്മളിത് വൈകിട്ട് വീർപ്പിച്ച് കാണുന്ന സീനോട് നിങ്ങളൊന്ന് കണ്ടുവെക്ക്. അത് എന്താ അതിൻ്റെ പ്രത്യേകത? വൈകിട്ട് നമ്മൾ വീർപ്പിക്കുമ്പോൾ ഈ ഫ്ലെയിം ഇത് ബലൂണിൻ്റെ അകത്തേക്ക് അടിക്കുമ്പോഴത്തേനും ഒരു നല്ല പ്രകാശമായിട്ട് നല്ലൊരു ബൾബ് മാതിരി ബലൂണിങ്ങനെ തെളിഞ്ഞിങ്ങനെ, അത് വണ്ടർഫുൾ സീനറി ആണ് എനിക്ക് തോന്നുന്നത്. ിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് ഗ്യാസ് സിലിണ്ടറാണ്. ആ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് തീ ഫ്ലെയിം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തുള്ള വായു ചൂടാവും. വായു ചൂടായി കഴിയുമ്പോഴത്തേനും ചുറ്റുമുള്ള വായുവിനെക്കാട്ടിലും മർദ്ദം കുറവായിരിക്കും ഇതിൻ്റെ അകത്തുള്ള വായു. അന്നേരം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് മാക്സിമം നമ്മൾ നാലുപേര് ആ ഒരു പവർ കിട്ടും. ആ ഒരു ഫോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിണ്ടർ യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സിലിണ്ടറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് സിലിണ്ടർ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഒരു രണ്ട് റൈഡേ നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ വേറെ ഇതൊന്നും ഇല്ല, നമ്മൾ ഈ ചൂരലും കൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു കൊട്ടയാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് സിലിണ്ടർ ഉണ്ട്, ഗ്യാസ് സിലിണ്ടറാണ്. ആ സിലിണ്ടർ വെച്ചിട്ട് നമ്മളാണെങ്കിൽ ഫ്ലെയിം ചെയ്ത് ഇത് ഫ്ലെയിം ചെയ്യാനുള്ള ഇതാണ്. ഹീറ്റ് നമ്മൾ ഫ്ലെയിം ചെയ്യുന്നതിൻ്റെ ഗിയർ ലെവർ ഇതാണ്. അതിൽ ഞെക്കി കൊടുക്കുമ്പോഴത്തേനും ഫ്ലെയിം ബലൂണിൻ്റെ അകത്തോട്ട് അടിച്ച്
ബലൂണിന്റെ അകത്തുള്ള എയർ ചൂടായി, എയർ ചൂടായി കഴിയുമ്പോഴത്തേനും പുറത്തുള്ള മർദ്ദം കൂടിയ വായുവാണ്. നമ്മൾ ഈ എയർ അടിച്ചു കഴിയുമ്പോഴത്തേനും അകത്തുള്ള വായുവിന്റെ മർദ്ദം കുറഞ്ഞിട്ട് ബലൂൺ പതിയെ പൊങ്ങിപ്പോകും. നാല് പേരേക്ക് ഇത് പൊക്കിക്കോളും, നാല് പേരെ സുഖമായിട്ട് പോകും. പിന്നെ ഒരു ഒരു കാര്യം, ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ബലൂൺ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ഓട്ടയെ കണ്ടത്, അതെന്താ സംഭവം? അതൊരു മിനി പാരച്യൂട്ട്. അത് അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് എയർ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇത് താത്താനുള്ള ബുദ്ധിമുട്ട് വരും. നമുക്ക് താഴേക്ക് നമ്മളാണെങ്കിൽ ഒരു കണ്ടാണ് അത് റോപ്പാണത്, ആ റോപ്പിൽ പിടിച്ച് വലിച്ചാണ് നമ്മളിത് താഴേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് കൂടി ഒരു റോപ്പ് പോകുന്നുണ്ട്. ഒരു പച്ച റോപ്പ് അതിൻ്റെ അകത്തേക്ക് കൂടി പോകുന്നുണ്ട്. ആ റോപ്പ് ഈ പാരച്യൂട്ടുമായിട്ട് കണക്ട് ചെയ്ത്, അത് സെപ്പറേറ്റ് ഒരു പാരച്യൂട്ടാണ്. നമ്മൾ അവിടെ നിന്നിട്ട് വലിച്ചു കഴിയുമ്പോഴത്തേനും ഈ പാരച്യൂട്ട് ഇവിടുന്ന് ഒട്ടിച്ചു വെക്കുകയാണ്, ഇതേ ഒട്ടിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് അത് വിട്ടുപോകും, നോർമലായിട്ട് ഇതിൻ്റെ അകത്തുള്ള വായു പുറത്തേക്ക് തള്ളിപ്പോവും, ബലൂൺ താഴേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നിറയ്ക്കാൻ നേരത്തെ, ഇപ്പൊ നമ്മൾ ഇത് പൊക്കാൻ നേരത്തെ, ഇത് പൊക്കാൻ നേരത്തെ നമുക്ക് നമ്മൾ വീണ്ടും ഇത് ഒട്ടിക്കും. ഒരു കാല് അകത്തുള്ള ഹോളിലേക്ക്. ഇത് ഹീറ്റ് ആവും തോറും മുകളിലേക്ക് പോവാ, ഹീറ്റ് ആവും തോറും മുകളിലേക്ക് പോവാ, ചൂടാക്കി കൊടുത്തോണ്ടിരിക്കുക. ഉസ്മാൻ എന്ന് പറയുന്ന പൈലറ്റ് ആണ് നമ്മളിപ്പോ ആകാശത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. പൊങ്ങുമ്പോൾ ഉള്ള ഹീറ്റ് ആണതുള്ളൂ, പൊങ്ങുമ്പോൾ നമുക്ക് പ്രഷർ കൂടുതൽ വേണ്ടി വരും. പ്രഷർ കഴിഞ്ഞു തന്നെ പൊങ്ങിക്കോളൂ, ഇനി പതിയെ പൊങ്ങിക്കോളൂ. ഇനി ഇത് പതിയെ ഇതിന്റെ ഹീറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ചെറുതായിട്ട് അടിച്ചു പോകാം. വള്ളി കെട്ടി വെച്ചാണ് ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് റോപ്പയിൽ കണക്ട് ചെയ്യാം. അതിന്റെ വഴിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിന്റെ ഇതനുസരിച്ച്, കാറ്റ് ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ ചുറ്റിനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ഹൈറ്റ് ആയിട്ടുണ്ടല്ലോ, നമുക്ക് 200 അടിയുണ്ട്. ഓ സ്പീഡ് കൂടി, സ്പീഡ് കൂടി. ഓക്കേ, ഗ്രൗണ്ട് ബേസ് ലാൻഡിംഗ് ഫീലിംഗ് ഗ്രൗണ്ട് ഓട്ടാ, ഹാ ഉതനാ ഗ്രൗണ്ട് ഹോനാ ചാഹിയേ ഉതനാ ഹീ വോ ഹൈറ്റ് ആയേഗാ. ഓ അച്ഛാ, നമുക്ക് ഗ്രൗണ്ടിന്റെ സ്ഥലപരിമിതി ഉണ്ടല്ലോ, നമുക്ക് ചെറിയ ഗ്രൗണ്ട് ആണ്, ബളാ ഹോ യാനി കി ഗ്രൗണ്ട് ഹോഗാ ഉതനീ വോ ഹൈറ്റ് ലേഗാ. ഓ ഓക്കേ ഓക്കേ. ഇതിന്റെ അകത്തെ ഹീറ്റ് കുറയും തോറും താഴേക്ക് പതിയെ പോകുന്നുണ്ട്. ആ സമയത്തെല്ലാം പുള്ളിക്കാരൻ വീണ്ടും ഹീറ്റ് ഫ്ലെയിം ചെയ്തോണ്ടിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ എല്ലായിടത്തും പോസിബിൾ ആണ് നമുക്ക് ചെയ്യാനായിട്ട്, കേരളത്തിൽ എല്ലായിടത്തും പോസിബിൾ ആണ്, എങ്കിലും ക്ലൈമറ്റിനെ നോക്കിയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ അപ്പൊ എല്ലാ സമയത്തും നിങ്ങൾ ഇവിടെ എല്ലാ സമയത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമുക്ക് രാവിലെയും വൈകുന്നേരം മാത്രമുള്ളൂ. രാവിലെ നമ്മൾ 6:30 സ്റ്റാർട്ട് ചെയ്യും, ഒരു 10 വരെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈവനിങ് ആണെങ്കിൽ നമ്മളൊരു 5 തൊട്ട് ഒരു 8 9 വരെ. ഓക്കെ, അപ്പൊ എല്ലാ സമയത്തും നമുക്കിത് പോസിബിൾ അല്ല, പക്ഷേ വളരെ എന്റർടൈനിങ് ആണ്. ഇത് ശരിക്കും ഇതിവിടെ നിന്നിട്ട് താഴോട്ട് നോക്കണം, നമ്മള് ശരിക്കും ഒരു ഇതുമില്ലാതെ വെറുതെ ഒരു എയർ ബലൂൺ നമ്മൾ പൊക്കി വെച്ചിരിക്കുകയാണ്, പൊക്കി നിർത്തിയിരിക്കുകയാണ്. വെറുതെ അല്ല, നമ്മുടെ മറ്റേ ശാസ്ത്രജ്ഞൻ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കാം എന്ന് തീരുമാനിച്ചല്ലേ. പുള്ളി ആദ്യം പട്ടിനെയും പൂച്ചനെയൊക്കെയാണ് കയറ്റി വിട്ടത്. അപ്പൊ ഇത് വളരെ രസമുള്ള ഒരു പരിപാടിയാണ്. നമുക്കിനി എന്നാൽ താഴോട്ട് പോയാലോ, മേളിലെ ഏകദേശം ചങ്കിടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുറെ നാച്ചുറൽ അല്ല, ഒരു നോർമൽ ആയിട്ടുണ്ട്. നമ്മുടെ ശ്വാസമൊക്കെ നേരെ വീണിട്ടുണ്ട്, വലിയ പ്രശ്നമില്ലാതെ തന്നെ. നോർമലേ, ആ നോർമലേ ഭയ്യാ, ഓൾവേസ് നോർമലേ. ജോ ഗെസ്റ്റ് ആത്തേ ഹം ഉസ്കോ ഭീ നോർമൽ കർത്തേ, അഗർ കോയി സ്റ്റേ ഹോതാ ഹൈ നാ ഉസ്കോ ഭീ ഹം മോട്ടിവേറ്റ് കർത്തേ ഹൈ, താക്കി വോ ജബ് ജാതാ ഹൈ തോ വോ റിലാക്സ് ഹോ കേ ജാതാ ഹൈ. കിത്നാ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഹൈ ആപ്കോ? 15 എക്സ്പീരിയൻസ് ഹൈ ബലൂൺ പേ. ഓ അച്ഛാ, 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആണ് ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പം ഇവിടെ വന്ന് കയറാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ ഓണർ താഴെ വന്നിട്ടുണ്ടാവും, നമുക്ക് ഓണറിൻ്റെ അടുത്ത് സംസാരിക്കാം. അവർ കേരളത്തിൽ എവിടെ വേണേലും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തു തരാൻ അവർ റെഡിയാണ്. നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. നമുക്കിനി താഴോട്ട് പോവാം. നമ്മളിത് എങ്ങനെ താഴോട്ട് പോവാം?
നമ്മൾ താഴേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ചെയ്യുന്ന കുറച്ച് കുറച്ച് വരുമ്പോഴത്തേനും നോർമലായിട്ട് കറക്റ്റ് ബോക്സ് തന്നെ താഴെ പോയി ലാൻഡ് ചെയ്യും. റോപ്പിൽ നമ്മളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് അതിനുള്ള ട്രെയിനിങ് ഇവിടെ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാം. നമുക്ക് എന്നാ താഴോട്ട് വരാം. നീച്ചച്ചലേക്ക് ഹിന്ദി അറിയാൻ പാടില്ല പടച്ചവനെ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഗസ്റ്റിനെയും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇത് രാജേഷേട്ടൻ, രാജേഷേട്ടൻ എങ്ങനെയുണ്ട് പരിപാടികൾ? ഞാനിവിടെ സ്ഥിരമായിട്ട് ഗസ്റ്റിനെയും കൊണ്ട് വന്നാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയണം. പിന്നെ ഇവിടുന്ന് പൊക്കത്തുള്ള വ്യൂ നല്ല രസമാണ്. ഏറ്റവും നല്ല ഇതായിട്ട് കിട്ടണ ഈ വ്യൂ ഒക്കെ കിട്ടണം. ഇപ്പൊ ഇത്രയും പൊക്കത്താവുമ്പോഴത്തേക്ക് നല്ലൊരു രസമാണ്. എല്ലാ ഗസ്റ്റും നല്ല ഒരു ഇതാ പറയണത്. അതെ, നല്ല അഭിപ്രായമുണ്ട്. ഗസ്റ്റിനൊക്കെ നല്ല അഭിപ്രായമാണ്. എനിക്ക് നല്ല അഭിപ്രായം. It was thrilling. This was first time for me and my wife. Yes, of course, this is also a good experience. Okay, thank you very so much. Nice, very nice. Your good name? Arun Talwar. Arun Talwar. Yeah, thank you so much, Arun Talwar. Thank you so much. Okay. Bye. This is Mr. Praveen. പ്രവീണിൻ്റെ ഓണർഷിപ്പിലാണ് ഇതൊക്കെ ഉള്ളത്. ഇവിടെ ഇത് കൂടാതെ മൂന്നാറിലെ ടൂറിസത്തിൽ ഒരുപാട് സംഭാവനകൾ ഇവരുടെ ഉണ്ട്. താഴെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഇവർക്ക്, വണ്ടർവാലി. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും വണ്ടർവാലി പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടർവാലി ഞങ്ങൾ രണ്ടുപേരാണ്. ലിബിൻ അറിയായിരിക്കുമല്ലോ. ലിബിൻ ലിബിൻ. അപ്പോൾ ഞങ്ങൾ അത് കൂടാതെ ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാട് നാളായില്ല സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഇതിൽ കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട്. കാണുന്ന ആളുകൾക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. ഇത് നമുക്ക് ഇവിടെ കൂടുതലും വരുന്നത് നോർത്ത് മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ട് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള, ഇപ്പം കേരളത്തിൽ ഇപ്പം നമ്മുടെ ഇവിടെ മാത്രം ഇപ്പം ഈ ഐറ്റം ഇപ്പം പ്രവർത്തനത്തിലുള്ളൂ. ആ അപ്പം ഇതിനകത്തൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെതർ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം. അതായത് ഇപ്പം നമുക്ക് മഴക്കാലത്തൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം ഇപ്പം ഇങ്ങോട്ടുള്ള മുന്നോട്ടുള്ള സമയങ്ങൾ ഇപ്പം ഒരു ഈ ഒക്ടോബർ നവംബർ തൊട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വരുന്ന ഗസ്റ്റ് എല്ലാം വളരെ ഹാപ്പിയാണ്. അവർക്ക് അവര് വരുന്ന കപ്പിൾസ് ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും കിഡ്സ് ആണെങ്കിലും, അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞു കുട്ടി മുതൽ ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് വരെ ഇതിനകത്ത് എൻജോയ് ചെയ്യാം. അതിനകത്ത് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലിഫ്റ്റിനുള്ളിൽ കയറി നിൽക്കുന്ന പോലെ ഇതിനകത്ത് നിൽക്കാന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം നടക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ കാലിന് വേദനയുള്ളവർ, വെയിറ്റ് കൂടുതലുള്ളവർ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ, അവരൊന്നും നമുക്ക് മാറ്റി നിർത്തണ്ട. അതായത് ഒരു ഫാമിലി വന്നാൽ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പാരാഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇത് ഇതിനകത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇതിപ്പോൾ നിങ്ങളുടെ ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഇവർക്ക് അവിടെ വന്ന് ഇത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് അതിന് എന്തൊക്കെയാണെന്നുള്ള സംഭവം മുഴുവൻ കാണിച്ചു തന്ന്. അതെ, നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കുറെ ദൂരെ നിന്നുള്ള സ്കൂളുകൾക്കോ അതല്ല ഇതിനൊരു ട്രിപ്പ് ഇവിടെ വന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇത്രയും ദൂരെ വന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് സ്റ്റുഡൻസിനൊക്കെ ഇത് പ്രത്യേകം ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ, ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഇപ്പം നമ്മൾ കോളേജിലൊക്കെ ഇത് പോയി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിമം ഇത്ര നമ്പേഴ്സ് നമുക്ക് അവർ തരുമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഞങ്ങൾ അവരുടെ സ്പോട്ടിൽ ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ടെക്നിക്കൽ ടീം അവിടെ ചെന്ന് അവരുടെ ഗ്രൗണ്ട് സൈസ് കാണും, അതിൻ്റെ ചുറ്റുപാടുമുള്ള എങ്ങനെയാണ് ലൈനുണ്ടോ, ഹെവി ഹൈ ടെൻഷൻ വയർ പോകുന്നുണ്ടോ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് സേഫ്റ്റി കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അവരുടെ സ്പോട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മളവിടെ ചെയ്തു കൊടുക്കും. ഗ്രൗണ്ട് ഗ്രൗണ്ടാണ്, ഗ്രൗണ്ട് നല്ല സൈസുള്ള, ഏകദേശം ഒരു 100 മീറ്റർ നീളം, ഒരു 100 മീറ്റർ വീതിയുമുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഗ്രൗണ്ടിന്റെ സൈസ് അനുസരിച്ചാണ് ഇതിന്റെ ഹൈറ്റ്. അതെ 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 അതെ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വേറെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ആകപ്പാട് ഒരെണ്ണമുള്ളൂ, നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ ഒരൊറ്റ ഹോട്ട് ബലൂണേ ഉള്ളൂ. ഇനി വേറെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കുള്ള സപ്പോർട്ട് 100% നമുക്കിപ്പോൾ അതല്ല നമ്മുടെ തന്നെ ഇവിടെ നടത്തണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് നമുക്ക് ഇത്രയും ആളുകൾ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയ സ്പോട്ടിൽ മാത്രം ചെയ്തതുകൊണ്ട് ഈ എല്ലാ ജനങ്ങൾക്കും ഇവിടെ വന്ന് അത് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. അപ്പം ആര് നമുക്ക് ഇതിന് ഇത്രയും ഇതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആര് വന്നാലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഇതിനെ
കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ ഇതിനെ പർച്ചേസ് ചെയ്യാനും എല്ലാ സംവിധാനങ്ങളും നമുക്ക് അത് അറേഞ്ച് ചെയ്ത് സ്റ്റാഫുകൾക്ക് ഇവര് തന്നെ ട്രെയിനിങ് കൊടുക്കാനും സൗകര്യം. ഇതിപ്പോ എന്നേക്കാൾ എന്നോട് ചോദിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കേറിയിട്ട് ഇതിന്റെ ഈ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്ത ഗസ്റ്റിനോട് ചോദിക്കും. ഞങ്ങൾ കേറി അതൊക്കെ ഒന്ന് കണ്ട് മേളിൽ നിന്നൊക്കെ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞങ്ങള് ഇത് ആളുകളിലേക്ക് വിടുകയാണ്. അവര് കാണട്ടെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിരിക്കും. നമ്പർ കൊടുക്കണം കേട്ടോ, നമ്പർ കൊടുത്തോളൂ. സ്വന്തം നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ആളുകൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം, മെസ്സേജ് ആയിട്ട്. ഇനി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കറക്റ്റ് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായം പറയണമെന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? ഓ, ഇറ്റ്സ് വെരി നൈസ്, ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം എൻജോയിങ് ദിസ് ബലൂൺ റൈഡ്. ഇറ്റ്സ് വെരി നൈസ്. വി ആർ ഫ്രം മുംബൈ. ഇറ്റ്സ് വെരി നൈസ്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഇൻ മൈ വേർഡ്. ഇറ്റ്സ് വെരി നൈസ്. ദിസ് ഈസ് യുവർ ഫസ്റ്റ് ടൈം? ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് നോട്ട് സീൻ എനിവെയർ ഇൻ മുംബൈ. And this in Kerala, this is only one having it. This is the only one place. Only one in Kerala. Yeah. Oh, so nice. Okay, thanks very much. It was very wonderful experience. It was my first time, and it was just amazing watching whole Munnar from up so high. How's your experience? My experience was good. मुझे हाइट से बहुत डर लगता था. इधर का जो ऑपरेटर ही हेल्प मी अ लॉट. हिज नेम इज उस्मान, आई थिंक उस्मान वाज अ ग्रेट गाय. बहुत अच्छा. और मेरा जो डर था, द फ्राइट हैज गॉन. आई वांट एवरीवन टू एंजॉय दिस राइड. इट्स फैंटास्टिक. गो अहेड. सेम विद मी आल्सो. इट्स एक्सीलेंट, वेरी कूल. वी वर स्केयर्ड टू गो अप एंड ऑल. दिस फेलोज हैज हेल्प्ड अस एंड वी वेंट देयर एंड दोस उस्मान वाज वेरी कूल. ही हैज गिवन अस ऑल दिस एक्सपीरियंसेस. Very nice experience. You are a teacher, right? I am a teacher from Mumbai. Awesome experience. Usman is a fantastic person. He clicked the photo for us. And the whole Munnar we can see from up. It's a very, very, very good experience. Moonarle, Anachali kazhinjittu right lake povu. കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ടാവും. അവിടെ ബോർഡുകൾ കാര്യങ്ങളുണ്ടാവും. അവിടെയാണ് പറഞ്ഞത്. ഇവരിപ്പോൾ ഞങ്ങളെല്ലാം അടക്കി വെച്ചിട്ട് പോകാൻ നിന്നപ്പോഴാണ് ഇവർ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം എന്ന് പറഞ്ഞത്. എനിവേ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ടൂറിസം എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അതിനെ യൂസ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള ടൂറിസം ബേസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്യാം. ഈ വീഡിയോയുടെ എല്ലാ ഡീറ്റെയിൽസും പലപ്പോഴും പല സ്ഥലങ്ങളിൽ കൂടെ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ, യൂട്യൂബ് ചാനൽ ബിസിനസ് വിസിറ്റ് ബൈ ആനന്ദ് പോൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടാവും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്ന് ടെർമിനേറ്റ് ആയിപ്പോയിട്ട് വീണ്ടും ഒന്ന് തുടങ്ങിയതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും കാണുവാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ.